गुड मॉर्निंग टू ऑल इन वाले विलयेरिया अतिथि संसार इन नामेती अंजाम क्लास निहाल वर्तमान पर निहाल नाम पलू कुछ परा पल पेरेंस नाम अध्यापक अलग पल वर्तमान पर कुछ काटिकूट गुरीकेड़ प्रयास प्रश्न अंजाम क्लास पत् वयस एमूहत ओके निहाल अंजाम तरह निहाल पढ़ी निहाले कुछ नो निहाल आवेश नन्म मर ई नाटक अद पिसर प्रदेश मारी कुु प्राय प्रयासमुवे कई सहायकान सपोर्ट एवडे बुद्धिमुट विषम आलरे क्यों मुंपंती निको निहाल इतना निर्कू इत्र चुरी कुटी की साधिकमो तीर्च वार्तरीपे कृत्यम डीटेलस नामा आ दृश्य कमको ई नन्म मर मतृकयु नाम ओर मनस कूड़ा विशेष नमुक निहालोड़े चोदि मनस निहाल एमुक समूहत संवद मोहन अंजाम क्लास पढ़ी अल अंजाम क्लास पढ़ी कुटी की एने साधिकू मे सहाय वर्धिका मतलब प्रयास कणीरपा निहाल साधिक मोहन प्रचोदन कटी नमक संवद निहाल उपये फोण कृश्य निहाल नाम पलर मोबाइल फोण कलो पलर गेम कल समय कंतो नाम ओर उपये फोण कृश्य निहाल तरह चिंती प्रेरप्चर तीर्च निहाल उपये फोण कृश्य निहाल इतना चिंती प्राप्त नामेंद कॉसीटीवैट नमुक धीचान कहूँ नमें कुछ शेषिंत नमुक मनस स्कूल पढ़ी अीटेलस निहाल स्कूल पढ़ी अल ऐसी इंगे आशय आदमी मनसियस पढ़ी उपये फोण इतम वीडियो का मूस पढ़ी उपये फोण नोक इन दृश्य का मनस इन दृश्य कयास मनस अगर प्रयास अवरकमेंगे तीर्च वर्णिक कहिए तीर्च आुटे मन अतर इंसपिशन वनुन एनुबंध दृश्य क्या എന്ത് സ്റ്റെപ്പാണ് ആദ്യമായി ഞാൻ ചെയ്തത് കുടിവെള്ള വിതരണത്തിന് പോയി പ്രളയ സമയത്തായിരുന്നു യെസ് ഈ നാട്ടിൽ ആകെ പ്രളയം വന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഉള്ളത് വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു അപ്പോൾ കുറേ മനുഷ്യന്മാർ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടോ ആ അവരുടെ പ്രയാസങ്ങൾ കണ്ടു ആ വെള്ളം കൊടുക്കണം തോന്നി ഹൈവാ വെള്ളം കൊടുക്കണം എന്ന് തോന്നി അല്ലേ വെള്ളം കുടിക്കാൻ കിട്ടാത്ത എല്ലാ സ്ഥലത്തും വെള്ളം ഒഴുകി നടക്കുന്നു പക്ഷേ തുള്ളി കുടിക്കാനില്ലത്ര വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്ര എന്ന് പറഞ്ഞതുപോലെ വെള്ളം കിട്ടാത്ത ആളുകൾക്ക് വെള്ളം കൊടുക്കലായിരുന്നു നിഹാലിന്റെ ആദ്യ ശ്രമം തന്നെ ആ സമയത്ത് അത് എങ്ങനെ കാണാത് അത് ചെയ്തത് എങ്ങനെയായിരുന്നു വെള്ളം കൊടുക്കാൻ വെള്ളം പോയി ആ ഉപ്പയുടെ കൂടെ വെള്ളം കൊടുക്കാൻ പോയി ആ ആ പിന്നെ അവ എല്ലാവർക്കും വെള്ളം കൊടുത്തു 15ാം വാർഡിന്റെ മെമ്പർ ആണ് ഇവിടെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞങ്ങളെ കിരാലൂർ പ്രദേശത്തെ വെള്ളപ്പൊക്കം മൂലം ഏകദേശം 400 ഓളം കുടുംബങ്ങളും വീടുകളും വെള്ളത്തിനടിയിലായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ
भागको वाली रीती प्रवर्तन या पल संघटन भागत कल एस वै एस संघटन कई वर्ष ई वर्ष वाली रीती सहाय कई वर्ष ऐसा कुड़वेम वितरण चेद अल प्रदेश तमरी शिहाब मगन निहाल नाला क्लास कई वर्ष कुम वितरण स्कूल दिवस वी वेम वितरण चाहिए रापल प्रवर्ती क्या रे मण की क्यापि कल रात्रि पद मणी उपनोपम इड़ ई वर्ष अद स्कूल दिवस या वितरण चयी निहाली क्यापिगत अ प्रवर्तन निहाल सजीव सानिध्य अब नाला क्लास निहाली प्रवर्तन ऐसी निवास एल विध अभिनंदन अद नंदी अकूँ अब निहाल कुटाध अनुग्रह ना जगदीश्वर भागत आशंस ദുരിതാശ്വാസ നിധി ഫണ്ടാണ് അല്ലേ അപ്പം ഇത്തരത്തിലുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു ദുരിതാശ്വാസ നിധി ഉണ്ട് അല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആണോ യെസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതായിരുന്നു തൊട്ടടുത്ത് നിഹാലിന്റെ ഉദ്യമം യെസ് അതെങ്ങനെയൊക്കെ ചെയ്തത് ബീച്ചിലും ബസ് സ്റ്റാൻഡിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ തന്നെ നടന്ന് പോയി കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞ് ഫണ്ട് ശേഖരിച്ചു അല്ലേ എന്നിട്ട് ആ ശേഖരിച്ച ഫണ്ട് എത്ര രൂപ കിട്ടി ഇരുപത്തയ്യായിരം രൂപ കിട്ടി ആയിവാ ബിഗ് ക്ലാസ് ഇരുപത്തയ്യായിരം രൂപ കിട്ടി അല്ലേ എന്നിട്ട് അത് എങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ പിന്നെ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ സ്കൂളിൽ നിന്ന് മന്ത്രി വന്നു അല്ലേ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാർ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗതാഗത വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാർ വന്നിട്ട് സാറിന്റെ കയ്യിലാണ് ഈ 25,000 രൂപ പൊന്നുമോനെ ഏൽപ്പിക്കുന്നത് അല്ലേ എന്തൊരു മാതൃകയാണ് ഇത് കാണുന്ന എന്റെ കുട്ടികളെ നമ്മൾ ഓരോരുത്തരും ഓർക്കണം ഈ പ്രളയ സമയത്ത് നമ്മൾ ഒരുപാട് ദിനങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് സ്കൂളിൽ പോകാതെ മറ്റൊരിടത്തും പോകാതെ നമ്മുടെ കയ്യിൽ കാശുണ്ടായിട്ടല്ല പക്ഷേ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയെടുത്ത് ചെയ്ത ഈ ഒരു പൊന്നുമോനെ നമുക്ക് മാതൃകയാക്കാൻ കഴിയണം എന്നുള്ളതാണ് യെസ് പിന്നീട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഭക്ഷണങ്ങൾ ശേഖരിച്ചു ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യാൻ മോനെ പ്രചോദിപ്പിച്ച കാര്യം എന്താണ് ഒന്ന് പറയാമോ എന്ത് കാര്യമാണ് ഭക്ഷണം ഒരാൾ വേസ്റ്റ് ഭക്ഷിക്കുന്നത് കണ്ടപ്പോ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന നാട്ടില് ഞാനും നിങ്ങളും ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ചിന്ത പൊന്നുമോന്റെ മനസ്സിൽ കയറിക്കൂടിയപ്പം അതാണ് അവന് പ്രചോദനമായി മാറിയത് എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ ജീവിക്കുന്ന സത്യങ്ങളാണ് അല്ലേ തീർച്ചയായും ഒരുപാട് മനുഷ്യർ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടാണ് ആ പൊന്നുമോൻ ഇങ്ങനെ തോന്നിയത് ബീച്ചിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് അല്ലേ ഇങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് ബീച്ചിൽ പോയി നിനക്ക് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് സ്വന്തക്ക് പ്രയാസമാണ് സ്വന്തം ബീച്ചിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ മോനെ സപ്പോർട്ടായിട്ട് നിന്ന ആളുകളെന്നോ ഓർക്ക് ആരൊക്കെയാണ് നിനക്ക് സപ്പോർട്ട് ചെയ്തത് അയൽവാസികളുണ്ടായിരുന്നു ബന്ധുക്കളുണ്ടായിരുന്നു അധ്യാപകരുണ്ടായിരുന്നു അയവ പിന്നെ നമ്മുടെ ഉപ്പന്റെ ഫ്രണ്ട്സും ഒരു സുഹൃത്ത് വൃന്ദം ഒരു സുഹൃത്ത് വലയം അതേപോലെ നൈബേഴ്സ് ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കളക്ട് ചെയ്യും അല്ലെ എത്ര ദിവസം കൊടുക്കും ആഴ്ചയിൽ എത്ര ദിവസം കൊടുക്കും ഞായറാഴ്ചകളിൽ കൊടുക്കും അല്ലെ എല്ലാ ഞായറാഴ്ചകളിലും എത്ര സമയം കൊടുത്തു എന്ന് അറിയാമോ ഒരു ഒരു വർഷം ഒരു വർഷമായിട്ടില്ല ആ സമയത്ത് അപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ വന്നിട്ടുണ്ടാവും യെസ് ലോക്ക്ഡൌൺ വന്നതുകൊണ്ട് തൽക്കാലം അവന്റെ ഈ ഒരു ധർമ്മം ഇവിടെ പൂർത്തീകരിക്കാൻ അതല്ലെങ്കിൽ തുടരാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും അതിനുള്ളൊരു മനസ്സുമായി തന്നെയാണ് ഇപ്പോഴും അവൻ നിൽക്കുന്നത് ഈ സമയത്ത് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ കോവിഡ് സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇതേപോലെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതായിട്ട് ഉണ്ട് ഈ സമയത്തും ചെയ്തു എന്ത് പ്രവർത്തനമാണ് നമുക്കൊന്ന് പറയാമോ അരി മറ്റേ
രോഗികൾക്കും അരിയും മറ്റ് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു അഞ്ചാം ക്ലാസ്സുകാരെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, അവന്റെ ഒരു വലിപ്പം ആകെ 10 വയസ്സായിട്ടുള്ളൂ അല്ലെ. 100 വർഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട സുഹൃത്തിന്റെ അപ്പുറത്തേക്ക് ഇത്രയും വളരെ കുറഞ്ഞ ആ വയസ്സ് കൊണ്ട് ആ മോന് സാധിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ എന്താണ് സാധിക്കാത്തത്? തീർച്ചയായും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉപ്പ കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് കാണുന്ന എന്റെ അച്ഛന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഉപ്പമാരോട് അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഓരോ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലും ഇതുപോലെ ഒരുപാട് വികാരങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലേക്ക് അവരെ നയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ധർമ്മം എന്നത്. ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങളോ എവിടെ നിന്നെങ്കിലും പ്രശസ്തി പത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. പൂനെയിൽ നിന്ന് അബ്ദുൽ ഹമീദ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഗാന്ധിരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. യെസ്, ഒരുപാട് സർട്ടിഫിക്കറ്റുകളും മെമ്മൻഡോസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നല്ല മനുഷ്യർ, നന്മ മരത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഈ പൊന്നുമോന് ഒരുപാട് ഉപഹാരങ്ങളുമായി എത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൂടി മറ്റൊരു നന്മയാണ് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള നന്മ മരങ്ങളെ വളർത്തിയെടുക്കേണ്ടത് തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കേവലം പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന അറിവുകളും അവർക്ക് കൊടുക്കേണ്ട ഇൻസ്പിറേഷനും ഈ ഒരു തലത്തിലുള്ളതാണ് എന്നാണ് നിഹാലിന്റെ അനുഭവം നമ്മൾക്ക് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പിന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്? ഇതുപോലെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഒരുപാട് ചെറിയ കാര്യങ്ങൾ ചെയ്തു എന്ന് ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പ്രധാനമായും നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഇതിൻ്റെ ഒരു മെസ്സേജ് കൈമാറാൻ നമുക്കങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. ഓ, ഏത് സമയത്താ വയനാട്ടിലേക്ക്? പ്രളയ സമയത്ത് ഉരുൾപൊട്ടൽ, ഉരുൾപൊട്ടലിന്റെ സമയത്ത്, കഴിഞ്ഞ വർഷം ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ സമയത്ത് വയനാട്ടിലേക്ക് ഡ്രസ്സ്, നമ്മളൊക്കെ വീടുകളിൽ വെറുതെ കിടക്കുന്ന അല്ലെ, നമ്മുടെ അലമാരകൾ തുറന്നു നോക്കിയാൽ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്തത് വാങ്ങിച്ചതാണെന്ന്. ചിലപ്പോൾ ഒരുപാട് തവണ നമ്മൾ ധരിച്ചിട്ടുണ്ടാവില്ല, രണ്ടോ മൂന്നോ കല്യാണത്തിന് നമ്മൾ ആകെ ഇട്ടിട്ട് കാണും, അതൊക്കെ നമ്മൾ അടുക്കി പെരുക്കി വെച്ചിട്ടുണ്ടാവും. അത്ര നല്ല ഡ്രസ്സുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് വയനാട്ടിൽ കൊണ്ടു എത്തിച്ചു കൊടുത്തു എന്നുള്ളത് അല്ലെ നല്ല ഒരു ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മോനെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ ജയരാജേട്ടൻ അല്ലെ, അനുഗ്രഹ. യെസ്, പറമ്പിൽ സാറുള്ള ജയരാജേട്ടൻ അനുഗ്രഹ അല്ലെ. ആ യെസ്, ഇത്തരത്തിൽ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് വളരെ സുസ്ഥിരമായ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് ജയരാജേട്ടൻ അനുഗ്രഹ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഹെൽപ്പ് മോൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് മോനെ ഹെൽപ്പായിട്ട്? എന്നും വിളിക്കാറുണ്ട്. അയ്യോ, ഗുഡ്. മോനോട് ഇതിനുള്ള ഒരു പ്രചോദനം തരും അല്ലെ. പിന്നെ പോകുന്ന സമയത്തൊക്കെ മോന്റെ കൂടെ വരുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുമോ? കൂടെ വരും. ഓക്കെ, വലിയൊരു ഹെൽപ്പാണ് ഇത്തരത്തിലുള്ള നല്ല മനുഷ്യന്മാർ ചെയ്യുന്നത്. അവർക്ക് കൂടിയുള്ളതാണ് ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങൾ, പ്രോത്സാഹനങ്ങൾ എന്നാണ് അവന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ കോവിഡ് കാലത്ത് ചെയ്ത മറ്റെന്തെങ്കിലും പ്രവർത്തനത്തെ ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ആർക്കാണ് കൊടുത്തത് പച്ചക്കറി തക്കാളി ഐറ്റംസ് ഒക്കെ? ആർക്കാണ് കൊടുത്തത്? സ്കൂളിലുള്ള കൂട്ടുകാർ, പ്രയാസം അനുഭവിക്കുന്ന കൂട്ടുകാർക്ക് അല്ലെ. ഓ, അയ്യോ, പ്രയാസം അനുഭവിക്കുന്ന കൂട്ടുകാർക്ക് ഈ കോവിഡ് കാലത്ത് ഒന്ന് ഓർത്തു നോക്കൂ, നമുക്ക് എത്ര മാസമായി സ്കൂളിലാകരുന്നിട്ട് അല്ലേ? ഏകദേശം 6 മാസമായി. 6 മാസമായി ഇതിന്റെ ഒരു പ്രയാസത്തിൽ നമ്മളിങ്ങനെ വലഞ്ഞ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പല കൂട്ടുകാർ. ആ സമയത്ത് ഈ മോൻ ചെയ്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ആ ഭക്ഷണത്തിനുള്ള വകയുണ്ടാക്കി കൊടുക്കുക, അവർക്ക് പച്ചക്കറികൾ എത്തിക്കുക, അതേപോലെ ക്യാൻസർ രോഗികളായ പ്രയാസപ്പെടുന്ന മറ്റ് രോഗികൾക്ക് മരുന്നെത്തിക്കുക, അവർക്ക് ഭക്ഷണത്തിനുള്ള സഹായ സഹകരണങ്ങൾ ക്യാഷായിട്ടും അല്ലാതെ തന്നെ ചെയ്യുക അല്ലേ. നമ്മൾ എത്ര സമയമാണ് വെറുതെ കളയുന്നത്, ആ സമയത്ത് ഈ പൊന്നു മോൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര അത്ഭുതം തന്നെയല്ലേ. തീർച്ചയായും സന്തോഷം. അതുകൊണ്ട് ഈ
തിരാലൂർ യു പി സ്കൂളിലെ ഞങ്ങളുടെ പ്രിയങ്കരനായ മുഹമ്മദ് നിഹാൽ വാസ്തവത്തിൽ സ്കൂൾ മാത്രമല്ല ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ബാക്കിയുള്ള എല്ലാ കുട്ടികളും മറ്റു പല കാര്യങ്ങളിലും ഓടി നടക്കുമ്പോൾ ഇവൻ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് കൂടെ ഉണ്ടായി അവൻ്റെ പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളത് വളരെ അത്ഭുതകരമായിരുന്നു. പിന്നീട് വെള്ളപ്പൊക്കാന്തര കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രയാസമായിട്ട് ശുദ്ധജലമായിരുന്നു. അപ്പോഴും ഒരു ലോറിയുടെ പുറത്ത് ആളുകൾക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഈ വെള്ളപ്പൊക്ക കാലത്തെ അവൻ പിതാവിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു ഊർജ്ജമാകാം അതെന്ന്. പക്ഷേ അതും കഴിഞ്ഞ് പിന്നീടാണ് അറിയുന്നത് ഞാൻ തിരുവോരങ്ങളിൽ കിടക്കുന്ന അഭലകർക്കും അനാഥർക്കും ഇവൻ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനവൻ വളരെ തന്ത്രപൂർവ്വം തൻ്റെ തൊട്ട അയൽപക്കമുള്ള പല വീടുകളിൽ നിന്നും ഭക്ഷണ പൊതികൾ ശേഖരിച്ചിട്ടായിരുന്നു പോകാറ്. അതുപോലെ തൻ്റെ സഹൃദയരായ ആളുകളിൽ നിന്നും ചെറിയ തുക സമാഹരിച്ചുകൊണ്ട് പല വീടുകളിലും ക്യാൻസർ രോഗികൾക്കും മറ്റുള്ള രോഗികൾക്കും കിറ്റ് നൽകുന്നതിലും വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു മുഹമ്മദ് നിഹാൽ. തീർച്ചയായും അവന് ഗാന്ധി രത്ന അവാർഡും അതുപോലെ തന്നെ കേണൽ മുഹമ്മദ് ഹബീബ് എന്നിവരുടെ പേരിലുള്ള ഒരു അവാർഡും ലഭിച്ചതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. അത് കുട്ടികളും ഞങ്ങളും വളരെ സന്തോഷത്തോടു കൂടി അവനെ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഈ നാളുകളിൽ എനിക്ക് തോന്നുന്നു ഇനിയും വലിയ ഉയരങ്ങളിൽ അവൻ എത്തിച്ചേരാൻ കഴിയട്ടെ. അവൻ്റെ ഈ പ്രവർത്തനങ്ങളിലൂടെ അവൻ്റെ നന്മ ബാക്കിയുള്ള കുട്ടികളിൽ കൂടി പ്രശോഭിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഈ പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയുടെ ഒരു ഉൽപ്പന്നമാണ് അവൻ എന്നുള്ളത് തീർച്ചയായും ഞങ്ങളെ അഭിമാനമൊള്ളിക്കുന്നുണ്ട്. സ്കൂളിനെ സംബന്ധിച്ചോളം ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അഭിമാന താരമാണ് മുഹമ്മദ് നിഹാൽ. നേരത്തെ നമ്മള് മന്ത്രിക്ക് നമ്മള് പിന്നെ മുഖ്യമന്ത്രിക്കുള്ള ദുരിതാശ്വാസ നിധി കൈമാറി. ഇതുപോലെ സമൂഹത്തിന്റെ മറ്റു ഒരു ഒരുപാട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരെങ്കിലും മോനുമായി കോണ്ടാക്ട് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നർഗീസ് അല്ലെ, സോഷ്യൽ വർക്കർ അല്ലേ? യെസ്, മാമുക്കോയ. യെസ്, സിനിമ നടൻ മാമുക്കോയ. അപ്പം സെലിബ്രിറ്റികളൊക്കെ ഇവരടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ, ഇത്തരത്തിലുള്ള നമ്മുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ നർഗീസ് ബീഗവും അതുപോലെ നമ്മുടെ സിനിമാ നടൻ മാമുക്കോയും മന്ത്രി പിന്നെ ഈ മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയായിട്ടുള്ള ശശീന്ദ്രൻ സാറും ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കേണ്ടത് ഞാനാണ് കൂടുതൽ സംസാരിച്ചത്, കാരണം അവൻ സംസാരം വളരെ കുറവാണ് എന്ന് പാരൻസ് ഒക്കെ എന്നോട് പറയുകയുണ്ടായി. സംസാരം വളരെ കുറവാണ്, പക്ഷെ അവന്റെ പ്രവർത്തനങ്ങൾ വളരെ കൂടുതലാണ്, മികവുറ്റ പ്രവർത്തനങ്ങളാണ്. വാക്കുകളേക്കാളേറെ പ്രവൃത്തികളിലാണ് അവന് താല്പര്യമെന്ന് എനിക്ക് മനസ്സിലായി അവനോട് സംസാരിച്ച സമയത്ത്. ഏതായിരുന്നാലും വളരെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ വിലപ്പെട്ട ഒരു അതിഥിയുമായി ഒരു അതിഥി സംഭാഷണം നടത്തിയിട്ടില്ല എന്നുള്ളൊരു സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിഹാലിൻ്റെ ഉപ്പയെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു അഭിമുഖം ഉപ്പയുമായി എടുക്കണം എന്നത് കാരണം നിഹാൽ മിതഭാഷയാണ്, മിതഭാഷയൊന്നുമല്ല, അതിനേക്കാളും താഴ്ന്ന നിലവാരത്തിൽ മാത്രമേ നിഹാൽ സംസാരിക്കുന്നുള്ളൂ. എന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യത്തിന് മാത്രം യെസ് പറയുകയാണ് നിഹാൽ. ഏതായിരുന്നാലും വാക്കുകളേക്കാളേറെ പ്രവർത്തന പദത്തിലാണ് അവരിഷ്ടമെന്നാണ് കുടുംബവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായിരുന്നു. നമുക്ക് നിഹാലിന്റെ ഉപ്പയുമായി സംസാരിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിഹാലിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാനുള്ളത്? നിങ്ങൾ ഒരു നല്ല സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളും അതേപോലെ ചുറ്റുവട്ടത്തുള്ള ആളുകളും നാട്ടുകാരും ഒക്കെ തന്നെ, സ്കൂളും ഒക്കെ തന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് നിഹാൽ പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് പറയാമോ? നേരെ രണ്ടു വർഷം മുന്നാണ് ഈ പ്രവർത്തനം തുടങ്ങിയത്. 2018 വെള്ളം കയറിയ സമയത്ത് ഞാൻ വെള്ളക്കണ്ടിലെ ഡൈവറായിട്ട് പോയിരുന്നു. എല്ലാവരും 350 വീടുകളിൽ വെള്ളം കയറിയായിരുന്നു. അതിപ്പം കിണറിലെ വെള്ളങ്ങളൊക്കെ മലിനമായിരുന്നു, അപ്പം വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ സഹായിക്കാനെന്ന് ഒരുപാട് ഒരു ദിവസം വന്നു, പിന്നെ എല്ലാ ദിവസവും വരാൻ തുടങ്ങി. പിന്നെ സ്കൂളില്ലാത്ത എല്ലാ ദിവസങ്ങളിലും അവൻ വണ്ടിയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അവന് അവന് ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഇത് മാറുകയായിരുന്നു അല്ലെ? സഹജീവി സ്നേഹം, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് അവൻ ജീവിതത്തിൽ ഒരു മോട്ടോയാക്കി മാറ്റി അല്ലേ? 2018 തന്നെ അന്ന് ക്യാമ്പില് ഫുൾ ടൈം, ഞാൻ 8 നമ്മൾ ക്യാമ്പിലെത്തും, ഏറെ 8 ഞാൻ എന്തായാലും ക്യാമ്പിലെത്താറുണ്ട്. ക്യാമ്പിൽ നിന്ന് ഞാൻ 11:00-12 തിരിച്ചു വീട്ടിലെത്തുക. രാത്രി ആ ടൈം വരെ എന്നോടൊപ്പം ആ ക്യാമ്പിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിലെല്ലാം അവനും ഉണ്ടാവും.
ഓരോ പ്രദേശത്താണ് ഒരാൾ രോഗിയുള്ളതെങ്കിൽ ആ പ്രദേശത്തെ
സന്നദ്ധ പ്രവർത്തകർ അവരുടെ കയ്യിൽ കിറ്റ് ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് കൊടുപ്പിക്കാൻ രോഗിനെ നേരത്തെ കണ്ടോ കാണാനോ അത് വോട്ടെടുക്കാനൊന്നും ഇപ്പൊ പോകാറില്ല. അപ്പൊ തീർച്ചയായും കൃത്യമായ ആവശ്യക്കാരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് ഉണ്ട്, അഭിനന്ദനമാണ്. ഒരു അഞ്ചാം ക്ലാസ്സുകാരന് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് അവന്റെ മനസ്സിനെ മാറ്റിമറിച്ച ഇത്തരം നന്മകളെ നമ്മൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് അല്ലെ, ഇപ്പൊ ഈ സ്കൂൾ കാര്യങ്ങളൊന്നും ഇല്ല, യഥാർത്ഥത്തിലുള്ള സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ വീടൊരു സ്കൂളായി മാറുമ്പോൾ, നമ്മുടെ വീട് യഥാർത്ഥത്തിലുള്ള വിദ്യാലയമായി മാറുമ്പോൾ, കൃത്യമായി നമ്മുടെ അടുത്തുനിന്ന് കുട്ടികൾക്ക് അതിന്റെ യഥാർത്ഥ സത്ത ലഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ ജന്മമെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അല്ലെ ഉപ്പയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവരുടെ ആ ഫാമിലിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും നൈബേഴ്സിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഒക്കെ ലഭിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അവന്റെ ഭാവിയെ കുറിച്ച് പിന്നെ എന്താണ് ഇപ്പൊ ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മിടുക്കനെ കുറിച്ച് ഭാവിയെ കുറിച്ച് അവന്റെ സങ്കല്പവും അതോട് ചേർത്ത് വെച്ച് അവൻ പങ്കുവെക്കാറുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കും, ഞങ്ങൾ തമാശ രൂപത്തിൽ അവനോട് ചോദിക്കും ഇനി എന്താ ചെയ്യാൻ പോണേ, എപ്പോഴും ചോദിക്കും. ഞാനില്ലെങ്കിലും എന്റെ മൂത്തമ്മ ചോദിക്കും, ഒന്നിപ്പോ അധികം പറയും ഞങ്ങളെ നാട്ടിലേക്ക് ഒരു ആംബുലൻസ് വേണം, അപ്പൊ ഇവിടെ വെള്ളക്കയറ്റം വരുന്നതാണ്, അപ്പോ ഞങ്ങൾക്ക് എപ്പോഴും ആംബുലൻസിന്റെ ആവശ്യമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട്. തീർച്ചയായും അവന്റെ മനസ്സ് നിറയെ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ കൂടെയാണ് എന്നുള്ള ഒരു സന്തോഷമാണ് നമുക്കിവിടെ പങ്കുവെക്കാനുള്ളത്. നമ്മൾ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ ഈ അവസരത്തിൽ? ഇവനോട് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയണമെന്നുണ്ട്. കാരണം അധ്യാപകർ നല്ല സപ്പോർട്ടാണ്. പിന്നെ അതിലൊക്കെ ഉപരി നമ്മുടെ വാർഡ് മെമ്പർ പ്രേമജി, പ്രേമജി ഇവന് ഈ മുമ്പന്നുകളും മറ്റും വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകിയ ഒരാളാണ്. മോനെ അല്ലാതെ തന്നെ ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ അവൻ പ്രസന്റേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് നല്ല മനസ്സുകൾ. പിന്നെ ജയരാജയുടെ മോൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ, ജയരാജ ഒന്നോ രണ്ടോ പ്രാവശ്യം ദിവസം വിളിക്കും, എന്നിട്ട് ഓർമ്മപ്പെടുത്തി ജയിക്കണം, അവൻ അങ്ങനെ ആക്കണം എന്ന് ഒരു നല്ല റൂം കൊടുക്കുന്നത് ജയരാജട്ടനും സുനിയാട്ടും ഒക്കെ ആണ്. ഇവരെ ദിവസവും ജയരാജൻ ദിവസം തന്നെ വിളിക്കും. പിന്നീട് പിന്നെ ഞങ്ങളെ അയൽവാസികളായ കുറെ ആൾക്കാരുണ്ട്, അവരാണ് ഇവർ ഭക്ഷണം കൊടുക്കുന്നത്. നിരന്തരം ഇവരും ചെന്ന ഉടൻ തന്നെ ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നന്ദി പറയണം. തീർച്ചയായും തീർത്ഥാടകർക്ക് കിടപ്പാറുണ്ട്. തീർച്ചയായും. അപ്പൊ ഇത് കേൾക്കുന്ന ഈ പറയപ്പെട്ട ആളുകളോടും അല്ലാത്തവരോടും പറയേണ്ടത് ഇതുപോലെ നമുക്കുമൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. ഇത്രയും നേരം ഈ ചർച്ച കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകട്ടെ എന്ന് അപ്പർത്ഥമായി ആശിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള നന്മമരങ്ങളെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോയുമായി കടന്നു വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.